യു പി എയുടെ കാലം കഴിഞ്ഞെന്ന് മമത ബാനർജി. ശരത് പവാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് മമതയുടെ പ്രതികരണം. മമതയുമായുള്ള കൂടിക്കാഴ്ച ക്രിയാത്മകമായിരുന്നുവെന്ന് ശരത് പവാർ പറഞ്ഞു. ഫാസിസത്തിനെതിരെ ഉറച്ച ബദൽ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്താണ് കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത്? മമതയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? വിശദാംശങ്ങൾ. ധന്യ, കോൺഗ്രസുമായി മമതാ ബാനർജി കൂടുതൽ ഇടഞ്ഞു നിൽക്കുന്നതിനിടെയാണ് എൻ സി പി അധ്യക്ഷൻ ശരത് പവാറുമായി മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ തന്നെ പ്രതിപക്ഷ ഐക്യനിരയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കം എൻ സി പിയുടെയും തൃണമൂൽ കോൺഗ്രസിന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ സമ്മേളന കാലയളവിലും ഇത്തരത്തിൽ മമതാ ബാനർജി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിലവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയാണ് മമതാ ബാനർജി. അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ കരിനീക്കങ്ങൾക്കും മമത തന്നെയാണ് നേതൃത്വം നൽകുന്നത്. ഇതിന്റെ ഭാഗമായാണ് മമതാ ബാനർജി ശരത് പവാറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എം എൽ എമാരെ അടക്കം കോൺഗ്രസിൽ നിന്ന് അടർത്തി എടുത്തതിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാർലമെന്റിൽ പ്രതിപക്ഷ ചർച്ചകൾ നടക്കുമ്പോഴും പ്രതിപക്ഷ യോഗങ്ങൾ വിളിക്കുമ്പോഴും എല്ലാം മമതാ ബാനർജി മാറി നിൽക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അതിനിടെയാണ് മറ്റൊരു രീതിയിലേക്ക്, അതായത് കൃത്യമായി പ്രതിപക്ഷ ഐക്യനിരയുടെ തലപ്പത്തേക്ക് എത്തുന്നതിനുള്ള മമതാ ബാനർജിയുടെ നീക്കം ശക്തമായി നടക്കുന്നത്. നിലവിലെ യു പി എ സംവിധാനം എന്നത് കാലം കഴിഞ്ഞ ഒന്നാണ്, അത് ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മമതാ ബാനർജി പ്രതികരിച്ചത്. ബി ജെ പിക്ക് ബദലായി പുതിയൊരു സഖ്യം രൂപീകരിക്കപ്പെടേണ്ടതുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി അങ്ങനെ ഒരു സഖ്യം, അതായത് യു പി എ അല്ല മറിച്ച് മറ്റൊരു വിശാല പ്രതിപക്ഷ സഖ്യമാണ് എതിരാളികളായി രംഗത്ത് വരേണ്ടത് എന്ന കൃത്യമായ സന്ദേശവും സൂചനയും തന്നെയാണ് ഇപ്പോൾ മമതാ ബാനർജി നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി അഭിലാഷ്.